നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അതിനിർണായകമായ ചില നീക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇന്ത്യ ഫ്രാൻസ് കൂട്ടുകെട്ടുകൾ കാണുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാകും. പക്ഷേ അതിനേക്കാളേറെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഈ നീക്കങ്ങൾക്ക് കൈയടിക്കുകയാണ് ഓരോ ഭാരതീയനും. ഇന്ത്യ ഫ്രാൻസ് ഇടിവെട്ട് നീക്കം, ആഗോള വിമാനവാഹിനിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലബ്ബ് നിർണായക നീക്കങ്ങൾക്ക് കാതോർക്കുകയാണ് രാജ്യമൊന്നാകെ. ഇന്ത്യയെ അഭിനന്ദിച്ച ഫ്രാൻസ് വന്നതോടെയാണ് എല്ലാവരും ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നത്. വിമാനവാഹിനി നിർമ്മിച്ച ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. ഫ്രാൻസാണ് ഇന്ത്യയെ ആഗോള വിമാനവാഹിനി ക്ലബിലേക്ക് സ്വാഗതം ചെയ്തത്. വിമാനവാഹിനികൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ശേഷി ഇന്ത്യ അതിവേഗമാണ് കൈവരിച്ചതെന്നും ശക്തമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും ഫ്രാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് സ്ഥാനപതി ഇമാനുവൽ ലെനൈൻ ആണ് അഭിനന്ദനം അറിയിച്ചത്. ഇന്ത്യയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും. വിമാനവാഹിനി നിർമ്മാണ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. വിക്രാന്തിൻ്റെ നിർമ്മാണം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫ്രാൻസിൻ്റെ ചാൾസ് ഡി ഗൗലെ വിമാനവാഹിനിയുടെ നിരയിലേക്കാണ് വിക്രാന്ത് എത്തിയത്. സംയുക്ത സൈനിക അഭ്യാസ മേഖലയിലേക്ക് വിക്രാന്തിനെ ഉടൻ പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാനപതി ഇമാനുവൽ അലനൈൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ പണി പൂർത്തിയാക്കിയ വിക്രാന്ത് കടലിലേക്ക് ഇറക്കിയത്. പരീക്ഷണ ഓട്ടത്തിനായി നാവികസേനയുടെ നേതൃത്വത്തിൽ വിക്രാന്ത് യാത്രയും തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യത്തോടെ വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി എന്ന നേട്ടമാണ് വിക്രാന്തിലൂടെ സ്വന്തമായിരിക്കുന്നത്. 262 മീറ്റർ നീളമുള്ള വിക്രാന്തിൻ്റെ മുകൾ വശം 2 ഫുട്ബോൾ കോർട്ടുകളുടെ അത്ര വിശാലമാണ്. 59 മീറ്റർ ഉയരമുള്ള വിക്രാന്തിൽ 14 ഡെക്കുകളാണുള്ളത്. ആകെ 1700 സൈനികർക്ക് വിക്രാന്തിൽ താമസിക്കാം. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 7500 നോട്ടിക്കൽ മൈൽ ദൂരം താണ്ടും. 28 നോട്ടിക്കൽ മൈൽ പരമാവധി വേഗതയിലും വിക്രാന്തിന് സഞ്ചരിക്കാനാകും. കൊച്ചി കപ്പൽ നിർമ്മാണശാല പുതിയൊരു കാൽവയ്പ്പിന് തുടക്കം കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ അതിന് ലോകരാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുമ്പോൾ രാജ്യത്തിനും അത് വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.